കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം എന്ന മേഖലയിലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന ഭാഗത്തിലെ പ്രധാന പോയിന്റുകൾ നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതിയുടെ സവിശേഷതകൾക്കനുസൃതമായി കേരളത്തെ പ്രധാനമായും 7 രീതിയിൽ തരംതിരിക്കാം. കിഴക്കൻ മലനാട്, അടിവാര മേഖല, ഉയർന്ന കുന്നിൻ പ്രദേശങ്ങൾ, പാലക്കാട് ചുരം, തൃശൂർ കാഞ്ഞങ്ങാട് സമതലം, എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം, പടിഞ്ഞാറൻ തീരസമതലം എന്നിങ്ങനെ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം മലനാടാണ്. എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ തീരപ്രദേശത്താണ്. കിഴക്കൻ മലനാട്. സംസ്ഥാന ഭൂപ്രകൃതിയുടെ 40% കിഴക്കൻ മലനാടിൽ ഉൾപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2,695 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും പുൽമേടുകളും ഇവിടെ കാണപ്പെടുന്നു. അടിവാര മേഖല. കിഴക്കൻ മലനാടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളാണ് അടിവാര മേഖല. കിഴക്കൻ മലനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് അടിവാര മേഖല സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന വർഷപാതത്തിന്റെ ഫലമായി ഇടതുങ്ങിയ നിത്യഹരിത വനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. ഉയർന്ന കുന്നിൻ പ്രദേശങ്ങൾ. അടിവാര മേഖലയെ അപേക്ഷിച്ച് ഇവിടെ മഴ ലഭ്യത കുറവാണ്. തത്ഫലമായി അർദ്ധനിത്യ ഹരിതവനങ്ങളും ആർദ്ര ഇലപൊഴിയും കാടുകളുമാണ് ഇവിടുത്തെ പ്രധാന സസ്യജാലം. പാലക്കാട് ചുരം. കേരളത്തിന്റെ കിഴക്കായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ വിടവിനെയാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. പാലക്കാട് ചുരം കേരളത്തെയും തമിഴ്നാടിനെയും യോജിപ്പിക്കുന്നു. വിവിധതരം ഭൂരൂപങ്ങളാൽ സമ്പന്നമാണ് പാലക്കാട് ചുരം. തൃശൂർ കാഞ്ഞങ്ങാട് സമതലം. തൃശൂർ മുതൽ കാഞ്ഞങ്ങാട് വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണിത്. തൃശൂരിലെ പ്രശസ്തമായ കോൾനിലങ്ങൾ ഇവിടെയാണ്. എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശമാണിത്. ഭൂപ്രകൃതിയുടെ ഏറ്റക്കുറച്ചൽ ഇവിടെ കാണപ്പെടുന്നു. കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണിത്. പടിഞ്ഞാറൻ തീരസമതലം. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലം സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. കായലുകൾ, കുട്ടനാടൻ പ്രദേശം തുടങ്ങിയ പടിഞ്ഞാറൻ സമതലത്തിന്റെ ഭാഗമാണ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.